हलो एल नमस्कार एल सूखम विश्वसू न सी प्लस प्लस ऋव्यू ऑफ सी प्लस प्लस प्रोग्रामिंग मूा क्लास नीकुद कई क्लास ऐटों उपकारपेट विश्वसू इन मत इंपॉर्ट टॉपिका स्ट्रक्चर ऑफ सी प्लस प्लस प्रोग्रामिंग अब नमुक नोक स्ट्रक्चर ऑफ सी प्लस प्लस प्रोग्रामिंग रेडी अल ओके अब स्ट्रक्चर ऑफ सी प्लस प्लस प्रोग्रामिंग नोक स्ट्रक्चर ऑफ सी प्लस प्लस प्रोग्रामिंग बेसिक अलू पार्ट कंसीडर फर्स्ट वण प्री प्रोसेसर डायरेक्टिव सेकंड वण हेडर फाइल्स थर्ड वण यूसिंग नेम स्पेस एसटीडी एंड फोर्थ वण मेन फंक्शन अब ओरों ओके फर्स्ट वण प्री प्रोसेसर डायरेक्टिव प्री प्रोसेसर डायरेक्टिव मीन्स इट गिव इंफॉर्मेशन टू द कंपाइलर बिफोर कंपाइलेशन कंपाइलेशन मुंब तन्ने कंपाइलर ने और इंफॉर्मेशन पास प्री प्रोसेसर डायरेक्टिव यूस नाम यूस सिंबल हैश सिंबल हैश इंक्लूड कट्टिटिल्ले हैश इंक्लूड मत प्री प्रोसेसर डायरेक्टिव हैश डिफाइन हैश अनडेफ ओके ना सी प्लस प्लस नम्मुडे टॉपिकिल नमुक्क पढ़िक्कान हैश इंक्लूड मात्रम हैशिंग क्लूडि और प्रत्येक अगर सेमी कोलन ओर सी प्लस प्लस स्टेटमेंट एंड सेमी कोलन वा पक्षे हैश इंक्लूड स्टेटमेंट सेमी कोलन सेकंड पॉइंट हेडर फाइल्स इंक्लूड द डेफिनेशन ऑफ फंक्शंस डाटा टाइप एंड ऑब्जेक्ट्स डाटा टाइप फंक्शन विवर कंपाइलर पास टाइप फाइल हेडर फाइल आईओ स्ट्रीम और हेडर फाइल आईओ स्ट्रीम हेडर फाइल यूस सी इन एंड सी आउट ऑब्जेक्ट डिफाइन विशदीकरण फाइल आईओ स्ट्रीम हेडर फाइल अदरपाड़ हेडर फाइल नाम मेन यूस हेडर फाइल आईओ स्ट्रीम मूदामत्ते पॉइंट Using namespace std नम्मल use identifier और प्रोग्राम और identifier यूनिक आवण एंदा यूनिक मीन ओन्निलधिकम तवण ओरे पेरुकल यूस चेय्यान पोडिल्ल नम्मल वीडुकलिलोक्के और व्यक्तियुडे पेर और तवण मात्रे उंडावुल्ले पक्षे अडुत्त वीडुकलिल चिलप्पोल नम्मल अदे पेरुल्ल व्यक्तिकल उंडावुम അതുപോലെ നമ്മളെ പ്രോഗ്രാമിംഗിന് ഒരു വീട്ടുപേര് കൊടുക്കുന്നതുപോലെ പേര് കൊടുക്കുന്നതിനാണ് നമ്മൾ യൂസിംഗ് നെയിം സ്പേസ് എസ്ടിഡി എന്നത് യൂസ് ചെയ്യുന്നത് യൂസിംഗ് നെയിം സ്പേസ് എസ്ടിഡി യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ പ്രോഗ്രാമിംഗിൽ ഉടനീളം ഉള്ള ഐഡന്റിഫയർ യൂണിക് ആവണം എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ യൂസിംഗ് നെയിം സ്പേസ് എസ്ടിഡി എന്ന നെയിം സ്പേസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ सी इन सी आउट नम्मल इन्नु यूस चेय्यान पोले यूस चेय्यान पट्टिल्ल एंगने यूस चेय्येंडिरुम एसटीडी ए स्पेशल ऑपरेटर सी इन एसटीडी ए स्पेशल ऑपरेटर सी आउट इंगने यूस चेय्येंडिरुम नालामत्ते पॉइंट आण मेन फंक्शन ओरु प्रोग्राम आक्चुअली अदिन्टे कंपाइलेशन स्टार्ट चेय्या मेन फंक्शन मुदल मेन फंक्शन कഴിഞ്ഞാൽ ഒരു ഡബിൾ ബ്രാക്കറ്റ് ഉണ്ടാവും അതേപോലെ പ്രോഗ്രാം എൻഡ് ചെയ്യുന്നത് മറ്റൊരു ഡബിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്ന രൂപത്തിലായിരിക്കും ഈ പ്രോഗ്രാമിന്റെ ഇടയിൽ എത്ര ഫങ്ഷൻ വേണമെങ്കിലും ഉണ്ടാവാം എത്ര സ്റ്റേറ്റ്മെന്റുകൾ വേണമെങ്കിലും ഉണ്ടാവാം പക്ഷേ അറ്റ്ലീസ്റ്റ് എ സി പ്ലസ് പ്ലസ് പ്രോഗ്രാം കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് എ ഫങ്ഷൻ ഇറ്റ്സ് നെയിം ഈസ് മെയിൻ ഫങ്ഷൻ മെയിൻ ഫങ്ഷന് ഒരു റിട്ടേൺ ടൈപ്പ് ഉണ്ടാവും ഇറ്റ്സ് മേ ബി ഇൻറ് ഓർ വോയിഡ് നമ്മൾ പ്രോഗ്രാം എഴുതുമ്പം ഇൻറ് മെയിൻ അല്ലെങ്കിൽ വോയിഡ് മെയിൻ എന്നൊക്കെ എഴുതാം അത് റിട്ടേൺ ചെയ്യുന്നത് പ്രോഗ്രാമിന്റെ എൻഡിൽ റിട്ടേൺ സീറോ എന്ന് എഴുതിയിട്ട ഈ പ്രോഗ്രാമിന്റെ രണ്ട് ബ്രാക്കറ്റിലെയും ഇൻ ബിറ്റ്വീൻ ആണ് നമ്മുടെ പ്രോഗ്രാമിന്റെ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് വെൽക്കം ടു സി പ്ലസ് പ്ലസ് പ്രോഗ്രാം എന്ന മെസ്സേജ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാമിലൂടെ നമ്മൾക്ക് സ്ട്രക്ചറിനെ ഒന്ന് പരിചയപ്പെടാം ഹാഷ് ഇൻക്ലൂഡ് ഐഒ സ്ട്രീം എന്താണത് ഹെഡർ ഫയൽസ് സെക്കൻഡ് Using namespace std നമ്മൾ namespace നെ
ഇൻക്ലൂഡ് ചെയ്തു തേർഡ് ഇന്റ് മെയിൻ മെയിൻ ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ആ ബ്രാക്കറ്റ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് പിന്നെ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡബിൾ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് സി ഔട്ട് ഇൻസേർഷൻ ഓപ്പറേറ്റർ വെൽക്കം ടു സി പ്ലസ് പ്ലസ് ഇതൊരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ നമ്മൾ പഠിച്ചതാ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് എൻഡിങ് വിത്ത് എ സെമി കോളൻ ദെൻ ലാസ്റ്റ് റിട്ടേൺ സീറോ ബ്രാക്കറ്റ് ക്ലോസ് അപ്പോ ഇതിൽ എന്തൊക്കെയുണ്ട് പ്രീപ്രോസസർ ഡയറക്റ്റീവ്സ് ഉണ്ട് ഹെഡർ ഫയൽസ് ഉണ്ട് യൂസിംഗ് നെയിം സ്പേസ് എസ് ടി ഡി ഉണ്ട് മെയിൻ ഫംഗ്ഷൻ ഉണ്ട് ഇതാണ് ഒരു സിമ്പിൾ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗിന്റെ സ്ട്രക്ചർ മറ്റൊരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം രണ്ട് നമ്പർ ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാം ഹാഷ് ഇൻക്ലൂഡ് ഐഒ സ്ട്രീം എന്താണ് ഹെഡർ ഫയൽസ് യൂസിംഗ് നെയിം സ്പേസ് എസ് ടി ഡി നമ്മൾ നെയിം സ്പേസിനെ ഡിഫൈൻ ചെയ്തു ഇന്റ് മെയിൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ഇന്റ് എ കോമ ബി കോമ സം ഇതിന് നമ്മൾ ഡിക്ലറേഷൻ എന്ന് പറയൂ അല്ലേ എ ബി ആൻഡ് സം മൂന്ന് വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തു എന്തിനാണെന്ന് പ്രോഗ്രാമിന്റെ താഴോട്ട് നോക്കാം അടുത്ത സ്റ്റേറ്റ്മെന്റ് സി ഔട്ട് എന്റർ ടു നമ്പേഴ്സ് പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ യൂസർക്ക് മനസ്സിലാവണം എന്താണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടതെന്ന് അപ്പം എന്റർ ടു നമ്പർ എന്ന മെസ്സേജ് സി ഔട്ട് സ്റ്റേറ്റ്മെന്റിലൂടെ നമ്മൾ ഔട്ട്പുട്ട് ആക്കി കൊടുത്താൽ പ്രോഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും രണ്ട് നമ്പർ എൻറർ ചെയ്യണമെന്ന് അപ്പം അദ്ദേഹം എന്ത് ചെയ്യും രണ്ട് നമ്പർ എൻറർ ചെയ്യും ഉദാഹരണത്തിന് ഫൈവ് എന്റർ ടെൻ ഫൈവും ടെന്നും എൻറർ ചെയ്തു നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ സി ഇൻ എ ബി സി ഇൻ എന്നത് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് എ എന്ന ഐഡന്റിഫയറിലോട്ട് ഫസ്റ്റ് നമ്പറും ബി എന്ന ഐഡന്റിഫയറിലോട്ട് സെക്കൻഡ് നമ്പറും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സി ഇൻ എ ബി എന്ന ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തു മൂന്നാമത്തേത് ഒരു അരിത്തമെറ്റിക്കൽ എക്സ്പ്രഷനാണ് സം ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എയും ബിയും സം ചെയ്തിട്ട് അഡീഷൻ ചെയ്തിട്ട് സം എന്ന ഐഡന്റിഫയറിലോട്ട് സേവ് ചെയ്തു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഈ സമ്മിനെ ഇതാണ് റിസൾട്ട് എന്ന് പറഞ്ഞ് സ്ക്രീനിലോട്ട് ഡിസ്പ്ലേ ചെയ്യണം അതിനാണ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് സി ഔട്ട് സം ഈസ് സം ഫസ്റ്റ് സം ഈസ് എന്നുള്ളത് കമന്റ് മീനിങ് ഫുൾ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് സം ഐഡന്റിഫയർ ആ ലാസ്റ്റ് സമ്മിലുള്ള വാല്യൂ അവിടെ ഡിസ്പ്ലേ ചെയ്യും റിട്ടേൺ സീറോ പ്രോഗ്രാമെൻറ് ഇതാണ് രണ്ട് നമ്പർ ആഡ് ചെയ്യാനുള്ള സിമ്പിൾ പ്രോഗ്രാം അപ്പോൾ ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് വൺ പ്രീപ്രോസസർ ഡയറക്റ്റീവ് ഹെഡർ ഫയൽസ് യൂസിംഗ് നെയിം സ്പേസ് എസ് ടി ഡി ആൻഡ് മെയിൻ ഫംഗ്ഷൻ ഇൻ ബിറ്റ്വീൻ മെയിൻ ഫംഗ്ഷൻ വി ക്യാൻ റൈറ്റ് ദ എൻറ്റയർ പ്രോഗ്രാം ദിസ് ഈസ് ഓൾ അബൌട്ട് സ്ട്രക്ചർ ഓഫ് എ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ് പ്രോഗ്രാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ